ഒരു കൂട്ടം കോൺഗ്രസ് നേതാക്കളുടെ പ്രവൃത്തികൾ മൂലം തൃശൂരിൽ വലിയ തോതിൽ ഏറ്റുവാങ്ങിയ മണ്ഡലം ആയി തൃശൂർ മാറിയിരുന്നു. കെ കരുണാകരന്റെ മകനായ കെ മുരളീധരനെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ട് വലിയ തോതിലുള്ള ഒരു അട്ടിമറി നീക്കമാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ നടത്തിയത്. ഇതിനിടെ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും പുരോഗമിക്കുകയാണ്. തോൽവിയും അട്ടിമറിയും അല്ലെങ്കിൽ മുരളീധരനെ മനഃപൂർവ്വം തോൽപ്പിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ടി സിദ്ദിഖിൻ്റെ ഒക്കെ നേതൃത്വത്തിലുള്ള മൂന്നംഗ സമിതി അന്വേഷണം നടത്തി റിപ്പോർട്ടുകളെല്ലാം മേൽക്കമ്മിറ്റികൾക്ക് കൈമാറിയിരുന്നു. ഈ ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം പങ്കെടുത്ത ഇവിടുത്തെ യോഗത്തിൽ നേതൃക്യാമ്പിൽ പങ്കെടുത്ത വി ഡി സതീശൻ വ്യക്തമായിട്ടും ഈ കാര്യങ്ങൾ ഉറപ്പാക്കിയിരുന്നു, അതായത് ഉറപ്പിച്ച് പറഞ്ഞിരുന്നു. അതായത് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർക്കെതിരെ ശക്തമായ നടപടി വരും എന്ന് പറഞ്ഞിരുന്നു. ഇതോടുകൂടി നേതാക്കന്മാർ ഓട്ടത്തോടോട്ടമാണ്, നെട്ടോട്ടമായ അവസ്ഥയിലാണ്. കാരണം എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് ഇപ്പോൾ തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കെ മുരളീധരനോട് അന്ധമായ വിരോധം മൂലം, ഗ്രൂപ്പ് വിരോധം മൂലം കെ മുരളീധരനെയും സംഘത്തെയും തകർക്കാൻ നടത്തിയ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ച നേതാക്കന്മാരാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്. കെ സി വേണുഗോപാൽ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയെങ്കിലും തൻ്റെ സ്വന്തം ഗ്രൂപ്പുകാരായ നേതാക്കന്മാരെ പോലും തൃശ്ശൂരിൽ നിന്നും കാണാൻ കെ സി വേണുഗോപാൽ തയ്യാറായില്ല. ഇത് നടപടി കൂടുതൽ കർശനമാകുന്നു അല്ലെങ്കിൽ നടപടി കൃത്യമായിട്ട് ഉണ്ടാകും എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. ഏതായാലും ഓരോ ദിവസങ്ങളും തൃശ്ശൂരിലെ രാഷ്ട്രീയ കോലാഹലങ്ങൾ കോൺഗ്രസിനെ മൊത്തം ചൂടുപിടിപ്പിക്കുന്ന അവസ്ഥയാണ്. അതായത് കെ മുരളീധരനെ ഒരു വിഭാഗം നേതാക്കൾ ബി ജെ പിക്ക് വോട്ട് മറിച്ചു നൽകിക്കൊണ്ട് മൂന്നാം സ്ഥാനത്തിലേക്ക് തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കെ പി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ, ഡി സി സി പ്രസിഡന്റായിരുന്ന ജോസ് വള്ളൂർ, യു ഡി എഫ് ചെയർമാനായിരുന്ന എം വി വിൻസെൻ്റ് അനിൽ അക്കരെ എന്നിവർക്കെതിരെ വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കെ മുരളീധരനും ഒരു വിഭാഗം നേതാക്കളും. ഇതോടെയാണ് സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ കൂടുതൽ മുന്നോട്ട് പോയതോടെയാണ് ഈ പറയുന്ന നേതാക്കന്മാർക്ക് സംഭവവുമായി അടുത്ത ബന്ധം കൃത്യമായിട്ട് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ബോധ്യപ്പെട്ടു വന്നത്. ഈ ഘട്ടത്തിലാണ് കൂടുതൽ നടപടികളിലേക്ക് കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത്. അതായത് താൻ ആദ്യം മത്സരിക്കില്ല എന്ന് ടി എൻ പ്രതാപൻ പ്രഖ്യാപിക്കുകയായിരുന്നു തൃശ്ശൂരിൽ. പിന്നീട് മത്സരരംഗത്തേക്ക് വന്നു. തുടർന്ന് കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായപ്പോൾ പ്രതാപൻ നടത്തിയ ചുമരെഴുത്ത് മുത്തം കൊടുക്കൽ തുടങ്ങിയ നാടകങ്ങൾ അപഹാസ്യമായതായി നേതാക്കൾ കമ്മീഷന് മുമ്പിൽ മൊഴി നൽകി. അതായത് ആദ്യഘട്ടത്തിൽ ടി എൻ പ്രതാപൻ തൃശ്ശൂരിൽ മത്സരിക്കുന്നില്ല എന്നുള്ള നിലപാടാണ് പൊതുവിൽ സ്വീകരിച്ചത്. അല്ലെങ്കിൽ പൊതുസമൂഹത്തോടും മാധ്യമങ്ങളോടും പുറത്തോടും എല്ലാം പറഞ്ഞിരുന്നത് അദ്ദേഹം മത്സരിക്കുന്നില്ല എന്നുള്ള നിലപാടാണ്. പിന്നീട് കെ മുരളീധരൻ ഇവിടേക്ക് മത്സരിക്കാൻ എത്തുന്നു എന്നുള്ള വിവരം ലഭിച്ചതോടുകൂടി സ്വന്തം നിലയിൽ തന്നെ ചില രഹസ്യമായിട്ട് ചില ചുവരെഴുത്തുകൾ ടി എൻ പ്രസാദ് യു ഡി എഫ് സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥി ടി എൻ പ്രതാപന് വോട്ട് ചെയ്യുക എന്നുള്ള ചുവരെഴുത്തുകളും മറ്റും പല മതിലുകളിലും തൃശ്ശൂരിലെ നഗരത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രത്യക്ഷപ്പെട്ടു. ഇതേ തുടർന്ന് പിന്നീട് ഒരു പരസ്യമായി മുത്തം കൊടുക്കൽ പോലുള്ള വലിയ വലിയ പരിപാടികളൊക്കെ ഇദ്ദേഹം സംഘടിപ്പിച്ച് തനിക്ക് അനുകൂലമായ ഒരു തരംഗമുണ്ടാക്കാനും കെ മുരളീധരനെ ഈ താളയത്തിൽ നിന്ന് തടയാനും തൻ്റെ ഉള്ളിലുള്ള മോഹം കൃത്യമായിട്ട് നടപ്പിലാക്കിയെടുക്കാനുമാണ് ടി എൻ പ്രതാപൻ അവിടെ ശ്രമിച്ചത്. അതായത് കൃത്യമായിട്ട് തൃശ്ശൂരിൽ മത്സരിക്കാൻ തന്നെ ടി എൻ പ്രതാപൻ ആഗ്രഹിച്ചിരുന്നു, അതിനുള്ള പ്രവർത്തികളും മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. ഇതിനിടയിലാണ് പെട്ടെന്ന് കെ മുരളീധരൻ്റെ രംഗപ്രവേശം വരുന്നത്. ഇതോടുകൂടിയാണ് ഇദ്ദേഹം വലിയ തോതിൽ ഇടച്ചിലേക്ക് നീങ്ങിയത്. അതായത് അനിലക്കര കത്തിച്ചുവിട്ട കിരീട വിവാദം പിന്നീട് ദോഷമുണ്ടാക്കി. അനിലക്കരയായിരുന്നു സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട കിരീട വിവാദം, അതായത് ചെമ്പ് കലർന്ന കിരീടം ഇവിടെ ചാർത്തി മാതാവിന് ചാർത്തി എന്നുള്ള തരത്തിലുള്ള സംഭവത്തിൻ്റെ മെയിൻ ചുക്കാൻ പിടിച്ചയാൾ കോൺഗ്രസിൻ്റെ നേതാവായ അനിലക്കരയുണ്ടായിരുന്നു. ഇത് വലിയ തോതിൽ ക്രിസ്ത്യൻ സമൂഹത്തിലും മറ്റൊരിടയിൽ നിന്നും വലിയ തോതിലുള്ള ദോഷമുണ്ടാക്കി. ആലത്തൂരിന് പകരം അനിലക്കര തൃശ്ശൂരിൽ തമ്പടിച്ചത് ആസൂത്രിതമാണെന്നും തൃശ്ശൂരിൽ പ്രവർത്തിക്കുന്നതിന് പകരം പല നേതാക്കളും ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിൻ്റെ പ്രവർത്തനത്തിന് പോയെന്നും പരാതിയുണ്ട്. അതായത് തൃശ്ശൂരിൽ വലിയ ഉയർന്ന തോതിലുള്ള, അതായത് കോൺഗ്രസിനെ സംബന്ധിച്ച് വി ഐ പി മണ്ഡലമായ ഫോക്കസ് ചെയ്യേണ്ട മണ്ഡലമായ കെ മുരളീധരൻ മത്സരിക്കുന്ന തൃശ്ശൂരിൽ ഫോക്കസ് ചെയ്യേണ്ട തൃശ്ശൂരിലെ നേതാക്കന്മാർ ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിൻ്റെ പ്രചാരണത്തിനും അതോടൊപ്പം തന്നെ മറ്റ് പ്രവൃത്തികളിലേക്കും പോയി. എന്നാൽ ആലത്തൂരിൽ പ്രവർത്തിക്കാൻ പോകേണ്ട അനിലക്കരയെ പോലുള്ള ആളുകൾ കൃത്യമായി പറഞ്ഞാൽ എന്താണ് പറയുക, തൃശ്ശൂർ കേന്ദ്രീകരിച്ച് തങ്ങി നിൽക്കുകയും ചെയ്തു. ഇതിൻ്റെ പിന്നിൽ വലിയ തോതിലുള്ള ഗൂഢാലോചന നടന്നിട്ടുള്ളതായി പല നേതാക്കന്മാരും മൂന്നംഗ അന്വേഷണ കമ്മീഷന് മൊഴി നൽകിയിട്ടുണ്ട്.
തെരഞ്ഞെടുപ്പ് തോൽവി അന്വേഷിച്ച കമ്മീഷൻ റിപ്പോർട്ട് കെ പി സി സിക്ക് ഇതുവരെ നൽകിയതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഈ റിപ്പോർട്ടിലെ പ്രസക്തമായ ഭാഗങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ അവിടെ നേതൃ സംഗമത്തിന് നേതൃ ക്യാമ്പിന് തൃശ്ശൂരിലെത്തിയത്. ഈ ഘട്ടത്തിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർക്കെതിരെ നടപടി വരുമെന്നുള്ള വ്യക്തമായ സൂചന നൽകിയിരുന്നു. ഇതോടൊപ്പം ദേശീയ സംഘടനാ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ തന്നെ സ്വന്തം തൃശ്ശൂരിലെത്തിയിട്ട് അവിടുത്തെ സ്വന്തം ഗ്രൂപ്പ് നേതാക്കളെ പോലും കാണാതെ മടങ്ങിയതിന് പിന്നിലും ഇത് കൃത്യമായ ധാരണയും അല്ലെങ്കിൽ കൃത്യമായ നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ള വ്യക്തമായ സൂചനയാണ് ലഭിക്കുന്നത്.